അപ്പം യാതൊരു തരത്തിലുള്ള പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് എംബ്രോ എന്താ പരിച്ചടക്കിയിട്ടുണ്ട് കേട്ടോ. ലോഗയും അതുപോലെ തന്നെ എല്ലാ ലെറ്ററും. ഈ ഓരോ ലെറ്ററിൻ്റെ ഇടയിൽ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് അടിക്കാൻ പോകാൻ കേട്ടോ. എന്ന് വെച്ചാൽ പോളോടെ മിറർ ക്യാപ്പ് രണ്ടെണ്ണം ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മിറർ ക്യാപ്പ് എങ്ങനെ പോയെന്ന് അറിയാൻ വയ്യ. വണ്ടി ഓട്ടത്തിൽ വീട്ടിൽ തെറിച്ചു പോയാണ് കേട്ടോ. ഡിപ്പ് ചെയ്തിട്ട് തിരിച്ച് കയറ്റിയ സമയത്ത് പ്രോപ്പർ ഫിറ്റ് ആയിരുന്നു തോന്നുന്നു. അങ്ങനെ പുതിയൊരു മിറർ ക്യാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല റേറ്റ് ആയിരിക്കുന്നു കേട്ടോ. വെറും 365 രൂപ മാത്രമേ ഉള്ളൂ. ഫോക്സ്വാഗൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും ഒടുക്കത്ത റേറ്റാണ്. ഇതിന് ഏകദേശം ഒരു 2000 ഒക്കെ ഞാൻ വിചാരിച്ച്, പക്ഷേ 365 രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് ബ്ലാക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് പെയിൻറ്റഡ് ബ്ലാക്കല്ല, ഒരു മാച്ച് ബ്ലാക്ക് കണക്കത്തെ ബ്ലാക്കാണ്. ഇതിന് രണ്ടാമത് ഒന്നും കൂടെ ഡിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ബ്ലാക്ക് പെയിൻറ്റിലോട്ട് തന്നെ ആക്കണം കേട്ടോ. എന്തായാലും സാധനം സെറ്റാക്കി, ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല, അറിയത്തില്ല. അതായത് ആമസോണിൽ നിന്ന് ഒരു കൊറിയറാണ് കേട്ടോ. പൊട്ടിച്ചിട്ട് കാണിച്ചിട്ട് എന്താണ് ഐറ്റം എന്ന്. 5000 രൂപയുടെ മുതലാണ്. GT ഒരു ലോഗയാണ്. GT അതൊരു GT TSA ഒരു എംബ്രോ ആണ് കേട്ടോ. അത് ഇവിടുത്തെ ഷോപ്പിലൊന്നും ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. കാരണം ആമസോണിൽ നിന്ന് എടുത്തതാ. ഈ രണ്ട് ലോഗയ്ക്ക് ആയത് 499 രൂപ, അതായത് 500 രൂപ ആയിട്ടാ. സ്റ്റോക്ക് വരുന്ന ഈ ഒരു വോൾട്സ് വാഗൻ്റെ ഈ ഒരു എംബ്രോ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. അതിൻ്റെ അകത്ത് 2 അക്ഷരം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നല്ലൊരു ഗമ്മാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇളക്കുന്നത് ഞാൻ 100 വെച്ച് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാണ് ഓരോന്നോരോന്നായിട്ട് ഇളക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അഴുക്ക് വാഷ് ചെയ്താൽ പോവാത്തതാണ്. ഫുൾ ഇളക്കിയിട്ട് ഒന്ന് റബ്ബ് ചെയ്യേണ്ടി വരും. റബ്ബ് ചെയ്താലേ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പോകത്തുള്ളൂ കേട്ടോ. വോൾട്സ് വാഗൻ എന്നുള്ള സംഭവം നമ്മളെ GT ആ ഒരു ഒറിജിനൽ GT ഇല്ല, അതുകൊണ്ടാണ് ഇത് ഇളക്കിയിട്ട് GT മാത്രം ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് എംബ്രോ എന്താ പരിച്ചടക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കോളം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കണം, അതാണ് ഇതിൻ്റെ അടുത്ത പരിപാടി. അപ്പം നമ്മൾ സ്റ്റിക്കർ ഫുൾ ഇളക്കി. എന്താ ഇതിനകത്ത് പശ ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പശ ഫുള്ള് നമ്മൾ ഫുൾ ഇളക്കി. എന്നിട്ട് ആ കുഞ്ഞുങ്ങ് ഇതേപോലത്തെ അടയാളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അഴുക്കാണ് സംഭവം. ആ ഒരു അഴുക്ക് താ ഇതേപോലത്തെ റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തപ്പോൾ താ ഫുള്ള് ക്ലീൻ ആയിട്ട് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ, സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു GT സ്റ്റിക്കർ ഒടിച്ചാൽ മാത്രം മതി. GT സ്റ്റിക്കർ ഞാൻ ഈ ഒരു ക്രോം കളറിലല്ല, ഈ കളറിലാണ് നമ്മൾ സാധാരണ ഈ ഒരു കളറിലാണ് GT സ്റ്റിക്കർ വന്നത്. അപ്പം അത് മാറ്റി അത് ഫുള്ളൊരു ബ്ലാക്ക് ആക്കിയിട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ലോഗയും കൂടെ ബ്ലാക്ക് ആക്കണം, അതാണ് അടുത്ത പരിപാടി. സാധനം രണ്ട് ഇതാ ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ ഒരു ലോഗയിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതൊന്ന് ഡീക്രോം ചെയ്യാനായിട്ട് പോയാൻ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പൊക്കി അതിൻ്റെ അകത്തോടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു എംബ്ലം മാത്രമായിട്ട് ഇളവ് വരുന്നതായിരിക്കും. കിട്ടിയാൽ കിട്ടിയാൽ പോയാൽ പോയി. എന്തായാലും സാധനം ഇവിടം വരെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇളക്കി എടുക്കട്ടെ. യാതൊരു തരത്തിലുള്ള പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. 2-3 ലോക്ക് ഒടിച്ചു കേട്ടോ. അതായത് ഇവിടത്തെ ഒന്ന് ലോക്കെങ്കിലും ഒടിഞ്ഞു പോയി. അത് ശരിയില്ല, അല്ലാതെ തന്നെ ഇരിക്കും, സാധനം സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അപ്പം അതപ്പോൾ സെറ്റായി. ഇനി ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് അടിക്കണം. അതിനുശേഷം ഇതൊന്ന് ബ്ലാക്ക് അടിച്ച് സെറ്റ് ചെയ്യണം. പരിപാടിയായിരിക്കും. ഇത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈറ്റ് അടിച്ചാലും അടിപൊളിയായിരിക്കും. ഇത് വൈറ്റ് അടിച്ചിട്ട് ഇത് ബ്ലാക്ക് ആക്കാൻ കാരണം. പക്ഷേ വൈറ്റ് അടിക്കണമെങ്കിൽ ഈ വൈറ്റ് സ്റ്റിക്കർ അടിക്കുക അല്ലേ. വൈറ്റ് സ്റ്റിക്കർ അടിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഹീറച്ച് നിൽക്കും. രണ്ടിലത്തെ എംബ്ലം കൂടെ ഇതാ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഡീക്രോം ചെയ്ത് ബ്ലാക്ക് ആക്കാനായിട്ട് പോകാം. പക്ഷേ ഇതിൽ ഞാൻ വൈറ്റ് അടിക്കുന്നില്ല, ഇതും ഒരു ബ്ലാക്ക് അടിക്കണം. ഇതിൻ്റെ അകത്ത് വേറെ ബ്ലാക്ക് അടിക്കണം കേട്ടോ. കുറച്ച് ബ്ലാക്ക് ഈ ലുക്കിലോട്ട് ആയിരിക്കും. ഫ്രണ്ടിലത്തെ കമ്പനി ലോഗോ ഇളക്കാൻ വലിയ പാട് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ കമ്പനി ഗ്രില്ലല്ല, ഈ ഒരു ലോഗോ പക്ഷേ ഒറിജിനൽ ആണ് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഊരി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വലിച്ചിട്ട് എടുത്താൽ മാത്രം മതി. തക്കര ഊരി വരും തോന്നുന്നില്ല, ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി കണ്ടിട്ട് പയ്യെ ഇളക്കിയെടുത്താൽ മതി, സംഭവം സീസി ആയിട്ട് ഇളകി വരും. പക്ഷേ ഇത് രണ്ടാമത് കയറ്റിക്കില്ലായതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ ലോഗയും ഇതിൻ്റെ ലോഗയും തമ്മിൽ ഡാറ്റ സൂട്ടായല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 3M ടേപ്പ് വെച്ചിട്ടാണ് ഇതാ 3M ടേപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതും വലിച്ചിളക്കി ബേക്കിലത്തെ വലിച്ചിളക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീക്രോം ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നൈറ്റായി. അപ്പോൾ ഇപ്പോഴേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീഡിയോ കൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ പരിപാടി നാളത്തേക്ക് ആക്കാവേ. ഓക്കെ, ഇതാ പെയിൻറ്റേടെ വന്ന് നിൽക്കാൻ കേട്ടോ. അപ്പം ഞാൻ ആദ്യം വെച്ചാൽ സ്പ്രേ പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വൈറ്റ് സ്റ്റിക്കർ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് രണ്ടും നടപ്പാവുന്നില്ല. രാവിലെ ഒരു സ്റ്റിക്കറുടെ പോയപ്പോൾ ഈ സെയിം കളറിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റിക്കർ കിട്ടിയില്ല. പെയിൻറ്റ് ബ്രഷിന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴും ഈ സെയിം പെയിൻറ്റ് ബ്രഷിനടിച്ചാലും കുളമാവും. അപ്പം പെയിൻറ്റേടെ വന്ന് പെയിൻറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ കമ്പ്രസറിൽ കയറ്റിയിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് വൈറ്റ് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതാ നമുക്ക് വേണ്ട പെയിൻറ്റാണ് കേട്ടോ. കുറച്ച് 50 ml മാത്രമേ പെയിൻറ്റ് ആവശ്യമുള്ളൂ. അതിങ്ങനെ കളർ മാച്ചിങ്ങൊക്കെ നോക്കി അളന്നെടുത്തുകൊണ്ട് നിൽക്കുക. പെയിൻറ്റും വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഹാർണറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് 110 രൂപ മാത്രമേ ആയിട്ടുള്ളൂ.
ഇനിയിപ്പോ ഇതിന്റെ പെയിന്റിങ്ങിന്റെ പൈസ എത്ര ആവുന്ന അറിയത്തില്ല. എന്തായാലും നമുക്ക് കൊണ്ടുപോയി വർക്ക് ചെയ്യാം. ഇതല്ല ക്രോം കളറാട്ടോ, ഈ കളറായിരുന്നു. അത് ഞാൻ പ്രൈമർ അടിച്ച് ഇങ്ങനെ വെച്ചു, മുകളിൽ കൂടെ ബ്ലാക്കും കൂടെ അടിക്കണം. അതോടെ സെറ്റായി തരൂലേ. ആഫ്റ്റർ ലോങ് ടൈം ബാബുണ്ണനെ വീണ്ടും നമ്മൾ കണ്ടുപിട്ടി. നമ്മൾ 220-ലൊക്കെ പെയിന്റ് അടിച്ച ബാബുണ്ണനാട്ടോ. അപ്പം ഏതാ അല്ല ബാബുണ്ണൊക്കെ വൺ സെറ്റപ്പ് ആയി. മുമ്പ് ഒരു ചെറിയൊരു ഷെഡായിരുന്നു, ഇപ്പൊ വീട്ടിലേക്കാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ. അതാ അടുത്ത ഇന്നോവ അടക്ക പഞ്ച് ഓ വിഷയം. ഇപ്പം ടാങ്കൊക്കെ അടുന്നോട് അടിച്ചു വെച്ചേക്കാം. ബാബുണ്ണന്റെ വർക്കൊക്കെ അടിപൊളി ആണല്ലേ. സെറ്റല്ലേ. അപ്പൊ നമ്മള് ഏതാ അവിടെ വണ്ടികളാ കൃഷ തന്നെ. 3 800 പക്ഷെ ഒരു ആൾട്ടോ 2 800 കിടക്കാനുണ്ട് ഫുള്ള് അടിക്കാനായിട്ട്. അപ്പം ഇത് നമ്മളിത് വൈറ്റ് ആക്കാനായിട്ട് പോയായിരുന്നു. ഓരോ സെറ്റായി തരൂലേ. ഇതല്ല ഇതിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൈമർ അടിച്ചായിരുന്നു കേട്ടോ. അപ്പം പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ മുകളിൽ കൂടെ ബ്ലാക്ക് മാത്രം അടിച്ചാൽ മതി. അടിക്കണം അല്ലേ. അപ്പം ഈ കളറും ആ ഒരു ലോഗോയും കൂടെ ഈ ഒരു മെറ്റാലിക് ബ്ലാക്കാണ്ട്ടോ ചെയ്യാനായിട്ട് പോണം. എങ്ങനെ ഉണ്ടാവും സെറ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ വാങ്ങാൻ പിന്നെ ഉച്ചത്തിന്റെ ആണോ അതുപോലെ. അപ്പൊ നമ്മളെ വർക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളൊന്ന് കവർ ചെയ്യാൻ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കൂടി ഫുള്ളൊന്ന് കവർ ചെയ്യാണ് ബേക്കാണ്ട് മാത്രം. എന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് ബൈക്ക് അടിക്കാനുള്ള പരിപാടി ആണ് കേട്ടോ. ലോഗയും അതുപോലെ തന്നെ എല്ലാ ലെറ്ററും പ്രൈമർ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് ചെറുതായിട്ടൊക്കെ ഒന്ന് പേപ്പറൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് മെറ്റാലിക് ബ്ലാക്കാണ് അടിക്കാൻ പോകണം. ഫ്രണ്ടിലത്തെ ലോഗോ വരുന്ന ഭാഗമല്ലേ. അപ്പം ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് അടിക്കാൻ പോവുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഇവരെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ഫുള്ള് ഊരിക്കെടുക്കണം. ഫുള്ള് ഡിപ്പ് ചെയ്യേണ്ടി വരും കൂടെ ആയിപ്പോവും. അപ്പം കാർബൺ ഫൈബർ സ്റ്റിക്കർ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഫൈബർ ആയതുകൊണ്ട് ഇതിനകത്ത് സ്റ്റിക്കർ അടിക്കത്തില്ല. അപ്പോൾ ഒരു ഗ്ലോസ് പെയിൻറ്റ് അടിച്ചിട്ട് പെയിൻറ്റ് മുകളിൽ കൂടെ സ്റ്റിക്കർ അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തേട്ടാ. ആദ്യത്തെ ഒരു കോട്ടം അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഉണക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് ഒന്നും കൂടെ അടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ പരിപാടി അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണങ്ങാനുള്ള ടൈം മാത്രം കിട്ടിയാൽ മതി. ഉറങ്ങാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം മാത്രം കിട്ടിയാൽ മതി. കളറ് സെറ്റായിട്ടുണ്ട്. ആ ഇന്നോട്ടിച്ചാൽ പണിയിട്ടു അല്ലേ. ഇതിപ്പം പുതിയ പെയിൻറ്റ് കണ്ടാണ് കളർ ചെറിയൊരു ചേഞ്ച് ചെയ്ത് തോന്നും. നമുക്കിനി വെയിലത്തൊക്കെ ഓടുമ്പോഴേ നമ്മൾ മെമ്പർ ചെയ്തപ്പോഴേ തന്നെ കളർ ഫീഡ് ഉണ്ടായിരുന്നേട്ടാ. അപ്പോൾ അതേപോലെ ഇതും അതേ കണക്ക് സെറ്റായിക്കോളും. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ജി ടി ടി എസ് എ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫോർസ് വാഗിൻ്റെ ലോഗോ അപ്പോൾ ഡീക്രോൺ ചെയ്ത് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിൻ്റെ അതിന് ഇതും കൂടെ ഉണ്ട്. കെയറും കൂടെ ചെയ്യാം. ആ ഉണങ്ങിക്കൊണ്ടിരിക്കാം. അപ്പോൾ അടിച്ചതേ ഉള്ളു. അതാണ് ചിട്ടി ഒരു കളർ ഷെയ്ഡിങ് ആയി വരുന്നുണ്ട്. ആ അതെ മഴ ഇതാ പെയ്യാനായിട്ട് പോയിട്ടുണ്ട്. നഷ്ടകാലത്ത് കറണ്ടും പോയി. എന്തായാലും ഇന്ന കാലത്ത് കെയറും കൂടെ അടിക്കുമ്പം നല്ലൊരു പക്ക ഗ്ലോസിലോട്ട് ആവുന്നതായിരിക്കും കേട്ടോ. നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് വലിയ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഈ ഉണങ്ങാൻ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് നാളെ വലിയ സെറ്റ് ചെയ്യാം കേട്ടോ. മാത്രമല്ല ഇത് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വെയിലത്ത് നിന്നാലേ കറക്റ്റ് അറിയാൻ പറ്റത്തില്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. നാളെ ഇതെല്ലാം ഉണങ്ങി സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വർക്ക് ഫുള്ളും നാളത്തോട് ചെയ്ത് തീർക്കാവേ. എന്തായാലും ബേക്കിൽ താഴെ ഡീക്രോൺ ചെയ്ത് ബ്ലാക്ക് ആക്കാൻ നേരിട്ട് അടിപൊളി ലുക്കായിരിക്കും ബേക്ക് ഭാഗത്ത് നിന്ന് കാണാനായിട്ട്. ഓക്കെ. അപ്പോൾ നാളെ കാണാം. രാവിലെ എഴുന്നേറ്റ് നമ്മളെ സാധനമൊക്കെ അതാ പക്കായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലോഗോ ആദ്യം ബേക്കിലത്തെ പെയിൻറ്റ് അടിച്ചില്ല, ബേക്ക് പ്രൈമർ മാത്രം അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ കാണാൻ ഒരു ലുക്ക് വ്യത്യാസമില്ല കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് മുകളിൽ കൂടെ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കി ആ ലോഗോ ഇറച്ചി ഇങ്ങനെ ഉണ്ടാ സെറ്റ്. അപ്പോൾ ബേക്കിലത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. സാധനം സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? അത് കയറിയപ്പം അടിപൊളിയായല്ലേ. യോ മോനെ സീനായി. ഓക്കെ. അപ്പം ഇന്ന് ജി ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അതിൻ്റെ 3M ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് വേണം ഇവിടെ നമുക്ക് GT TSA ഒട്ടിക്കാനുള്ള കേട്ടോ.
പിന്നെ ഫ്രണ്ടിലത്തെ ഒട്ടിക്കണം, പിന്നെ ഫോഗിലിട്ട് ചെറിയ യെല്ലോ ഫിലിം ഒട്ടിക്കണം. പിന്നെ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ലൈൻ ജസ്റ്റ് റെഡാക്കിയാൽ എങ്ങനെയുണ്ടാവും അതും കൂടി ജസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ള പരിപാടി. ലോഗോ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ ഒരു ലെറ്റർ ഒട്ടിക്കാനായിട്ട് പോകാനട്ടോ. അതിൻ്റെ അകത്ത് ബേക്ക് 3M ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. പക്ഷേ ലെറ്ററിന് ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇവിടുന്നൊക്കെ ചെറുതായിട്ട് ആര് സിൽവർ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഇതിനെ ഒട്ടിച്ചതിന് ശേഷം ടച്ച് പോലും ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല, ചില ലെറ്ററിനൊക്കെ ഉള്ളു. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ജി ടി എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കാം. ഇതാ റെഡി ആയിരിക്കുകയാണ്. സാധനം ബ്ലാക്കിലോട്ട് ആക്കിയപ്പോൾ എങ്ങനെയുണ്ട്, സാധനം പൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ അടുത്തത് നമ്മുടെ ഫ്രണ്ടിലത്തതാണ്. അപ്പോൾ ഫ്രണ്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു കാർബൺ ഫൈബർ സ്റ്റിക്കറും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രില്ല് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. അപ്പം ഈ സ്റ്റിക്കർ ഞാൻ വാങ്ങിച്ചുകൊണ്ട് സ്റ്റിക്കറുടെ എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റിക്കറുടെ ഈ ഒരു കാർബൺ ഫൈബർ ഇല്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയതാണ് ഞാൻ. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കും, പൊളിയായിരിക്കും അല്ലേ. ഇപ്പോൾ കാർബൺ ഫൈബർ ഇല്ലാന്ന് വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ അത് എറിച്ച് നിൽക്കുന്നില്ല സാധനം. ആ ഒരു ലോഗ് നല്ലോണം എറിച്ച് നിൽക്കത്തില്ല. ഇപ്പോൾ അടിയിൽ കാർബൺ ഫൈബർ ആവാതായത് രണ്ട് കളറാവും. അപ്പം കുറച്ചും കൂടെയൊക്കെ ഒരു നല്ലൊരു ഷൈനിങ് ആയിരിക്കും. പിന്നെ അപ്പോൾ ആദ്യം ഫോഗ് ലൈറ്റ് ജസ്റ്റ് ഇത് കൂളിൻ്റെ ഒക്കെ കൊണ്ട് ഒന്ന് കവർ ചെയ്യാനട്ടാ. ഇപ്പോൾ നമ്മളെ പോളോയുടെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ദാ ഫ്രണ്ട് പോർഷനിൽ സാധനമൊക്കെ അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനെ കട്ടി അടിപൊളി ലുക്കിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെഡ് ലൈനൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. അതേപോലെ തന്നെ അകത്ത് ഈ കാർബൺ ഫൈബർ ഐഡിയ, അതും ഞാൻ വിചാരിച്ചതിനെ കട്ടി അടിപൊളി ലുക്കിലോട്ട് ആയിട്ടുണ്ട്. പക്ഷേ അത് എടുത്ത് അറിയത്തില്ല, റണ്ണിങ്ങിൽ എടുത്തറിയത്തില്ല. പക്ഷേ നമുക്ക് ഇതേപോലെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കുന്ന ഒരാൾക്ക് നല്ല രീതിക്ക് അതൊരു വേറിട്ടൊരു ലുക്കായിട്ടുണ്ട്. സാധനം കൊള്ളാം. പിന്നെ ആ ഫോഗ് ലാമ്പിൽ ആ കൂളിംഗ് പേപ്പർ സ്റ്റിക്കർ, പക്ഷേ അത് അത്രയ്ക്ക് നീറ്റായിട്ടല്ല ചെയ്ത എങ്കിലും നമുക്ക് കുഴപ്പമില്ല. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സാധനമല്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ പേക്കിലത്തെ ഈ ഒരു വോട്സ് വാഗൻ്റെ ഡീക്രോൺ ചെയ്ത ബ്ലാക്ക് ജി ടി ടി എസ് എ. ഞാൻ മറന്നു കഴിഞ്ഞ സാധനം അതാ, ഇവിടെ ഒരു ജി ടി ടി എസ് എ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി. ബാക്കിയെല്ലാം അപ്പം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പോളോയുടെ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെയുണ്ട്? ഈ ഫ്രണ്ട് ലുക്കിന് അടുത്തതായിട്ട് ചേഞ്ച് ചെയ്യാൻ പോണ ഈ ഒരു ഹെഡ്ലൈറ്റും കൂടെ ഉള്ളു കേട്ടോ. അതും കൂടെ മാറിയാൽ വണ്ടിയുടെ ലുക്ക് വേറെ ലെവലിലോട്ടാവും. പിന്നെ ഇനി ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കൊക്കെ ആക്കുന്നുണ്ട്. അതൊക്കെ ഇനി പല പല എപ്പിസോഡിൽ കാണാം. പിന്നെ ഇതിൻ്റെ സൈഡിലത്തെ മിറക്കാപ്പിനുണ്ട് പെയിൻറ് അടിക്കാൻ കൊടുത്തേക്കുന്നത്, അത് കിട്ടിയിട്ടില്ല സാധനം. എനിക്ക് തോന്നുന്നത് നാളെ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ചെറിയൊരു വർക്ക് നമുക്ക് ചെറിയൊരു പൈസയിലാണ് ഞാൻ ഇതെല്ലാം ചിലവാക്കിയത്. ഏതാ ഈ ഒരു ലോഗോടെ കസ്റ്റം സാധനം ഞാൻ നോക്കിയായിരുന്നു. ഫ്രണ്ടും ബാക്കോടെ 2000 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റിക്കർ വർക്കും ഈ ഒരു കാർബൺ ഫൈബറിൻ്റെ സാധനവും ബാക്കിലത്തെ ആ ഒരു വൈറ്റ് അടിക്കുക ആ ഒരു പെയിൻറ്റിങ്ങും എല്ലാം കൂടി ചേർത്ത് 1000 രൂപയ്ക്ക് അകത്ത് മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് പൈസയൊക്കെ പൊട്ടിക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അല്ല ടെക്നിക്കലി പരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് കുത്തി ഇളക്കിയാൽ മാത്രം മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു ഗ്രില്ലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അത് വരയ്ക്കും, ഗുഡ് ബൈ.